ഫ്രണ്ട്സ്, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നൊരു നൂഡിൽസാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനുവേണ്ടി ഞാൻ ഇപ്പി പാക്കറ്റാണ് വാങ്ങിയിട്ടുള്ളത്. രണ്ട് പാക്കറ്റുകൾ ഷോപ്പിൽ നിന്നും വാങ്ങിയിട്ടുണ്ട്. അതിൽ ചേർക്കുന്നതിന് വേണ്ടി ഞാനൊരു ക്യാരറ്റും രണ്ട് സവാളയും മൂന്ന് പച്ചമുളകും എടുത്തിട്ടുണ്ട്. ക്യാരറ്റ് നമുക്ക് വൃത്തിയാക്കാം, ചെത്തിയെല്ലാം വൃത്തിയാക്കാം. ക്യാരറ്റ് വൃത്തിയാക്കിയിട്ടുണ്ട്. ഇനി സവാളയും അതുപോലെ അരിഞ്ഞെടുക്കാം. തൊലിയെല്ലാം കളഞ്ഞതിന് ശേഷം വൃത്തിയായി കഴുകിയെടുക്കണം. മൂന്ന് പച്ചമുളകും ഞാൻ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുള്ള പച്ചമുളക് ചേർക്കാം. എരിവ് എങ്ങനെയാണ് ആവശ്യം അങ്ങനെ ചേർക്കാവുന്നതാണ്. ഞാൻ പച്ചക്കറികളെല്ലാം കഴുകിക്കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് സവാള കട്ട് ചെയ്യാം. അതും ഒരു നീളത്തിലുള്ള രീതിയിലാണ് കട്ട് ചെയ്യേണ്ടത്. സവാള കട്ട് ചെയ്തിട്ടുണ്ട്. രണ്ട് സവാളയും അതുപോലെ ഒരു നീളം രീതിയിൽ കട്ട് ചെയ്യണം. പച്ചമുളക് ഇങ്ങനെ കീറിയിടുന്നതാണ് നല്ലത്. അപ്പോൾ നമുക്ക് കുട്ടികൾക്കൊക്കെ വേണ്ടെങ്കിൽ എടുത്ത് മാറ്റാം. ക്യാരറ്റ് ഞാൻ ചോപ്പറിലാണ് ചീകിയെടുത്തത്. അപ്പോൾ മാഗിയൊപ്പം അതങ്ങനെ കിടന്നുള്ള നീളത്തിൽ അതാണ് ഭംഗി. ഇനി നമ്മുടെ ഇപ്പി പൊട്ടിച്ച് വച്ചിട്ടുണ്ട്. അതിൽ നിന്ന് കിട്ടുന്ന മസാലയെ നമ്മൾ മാറ്റി വയ്ക്കണം. എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് പാകം ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഒരു പാൻ ഗ്യാസിൽ വച്ച് തീ കത്തിച്ച് അല്പം വെളിച്ചെണ്ണ ഏത്തി അതിലോട്ട് ഉള്ളി ഇടുക. ആദ്യം അരിഞ്ഞു വച്ചിരിക്കുന്ന സവാള ഇട്ട് ഇളക്കുക. സവാള വന്ന് വെന്ത് വരുമ്പോഴത്തേക്കും നമുക്കതിലോട്ട് ആവശ്യമായ ചില ഉപ്പ് ചേർക്കണം. അതായത് വെജിറ്റബിൾസ് നമുക്ക് അഡീഷണലായിട്ട് ചേർക്കുന്നത് കൊണ്ട് അതുപോലെ ഉപ്പും ചേർക്കണം. അല്ലാതെ നൂഡിൽസിന് നമ്മൾ ഉപ്പ് ചേർക്കേണ്ട ആവശ്യം ഇല്ല. നമ്മൾ അഡീഷണലായിട്ട് പച്ചക്കറി ചേർത്തത് കൊണ്ടാണ് ഉപ്പ് ചേർത്തത്. ഇതൊന്ന് വെന്ത് വരുമ്പോഴത്തേക്കും അതിൽ വെള്ളം ചേർക്കണം. ഒരു കപ്പ് വെള്ളമാണ് ഇതിലോട്ട് ചേർക്കേണ്ടത്. പച്ചക്കറികളൊക്കെ ഒന്ന് വെന്ത് പരുവായിട്ടുണ്ട്. ഇനി നമുക്ക് വെള്ളം ഒഴിക്കാം. വെള്ളം ഒഴിച്ച് ഒന്ന് മൂടി വെച്ച് നല്ലതുപോലെ തിളപ്പിക്കണം. ഇപ്പോൾ നമ്മുടെ പച്ചക്കറികളൊക്കെ വെന്തിട്ടുണ്ട്. ഇനി ഇതിൽ നമുക്ക് ഇപ്പി ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പി ഇതുപോലെ ആണ് വയ്ക്കേണ്ടത്. ഇനി ഇതിന് നമുക്ക് നല്ലതുപോലെ വെള്ളത്തിൽ ലയിപ്പിക്കാം. വെള്ളം ഇങ്ങനെ ചേരത്തക്ക രീതിയിൽ ഇതുപോലെ ഇളക്കി വച്ച് കൊടുക്കണം. ഒന്ന് മൂടി വച്ച് ഒരു മിനിറ്റ് വേവിക്കാം. നമ്മുടെ നൂഡിൽസൊക്കെ ഒരു പാകമായിട്ടുണ്ട്. ഇനി ഇതിലോട്ട് മസാലപ്പൊടി, നമുക്ക് ഇപ്പി വാങ്ങിയപ്പോൾ കിട്ടിയ മസാലപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് ഇളക്കാതെ അവസാനം ഇങ്ങനെ ആഡ് ചെയ്തതിന് ശേഷം ഒരു മിനിറ്റ് മൂടി വയ്ക്കണം. ഇതിങ്ങനെ ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് നമുക്ക് കിട്ടുന്നതായിരിക്കും. അതിന് വേണ്ടിയാണ് നമ്മളിങ്ങനെ ലാസ്റ്റ് ചേർത്തിട്ട് ഒന്ന് മൂടി വയ്ക്കണം. ഒരു മിനിറ്റ് മൂടി വയ്ക്കണം. ഇനി ഇതിനെ ഇളക്കി മസാല എല്ലായിടത്തും ചേരുന്നത് വരെ ഇളക്കി ചേർക്കുക. മസാല എല്ലാം ഇടത്തും പരുവായി വന്നിട്ടുണ്ട്. ഇനി നമുക്കതിനെ ഒരു നിമിഷം മൂടി വയ്ക്കണം. നമ്മുടെ നൂഡിൽസ് റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റ് ആയിട്ടുള്ള ഒരു നൂഡിൽസാണ്. ഇനി ഇത് നമുക്ക് പാത്രത്തിലോട്ട് വിളമ്പാം.
കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും. ചെറിയ ചൂടോടെ കഴിക്കുന്നത് നല്ല ടേസ്റ്റായിരിക്കും. കുട്ടികൾക്ക് സ്കൂളിൽ നിന്ന് വരുമ്പോഴൊക്കെ കൊടുക്കുന്നതിന് നല്ലതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വരുന്നത് വരെ ഗുഡ് ബൈ.